അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിയോ ഓക്കെ ആയതിന് ശേഷം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാമെന്ന്. പക്ഷേ ഇന്നലെ രാത്രി ഒരു ന്യൂസ് കണ്ടു, അത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ പോകുന്ന ആ ഒരു മെൻ്റൽ സ്ട്രെസ് എത്രത്തോളമാണെന്നുള്ളത് നിങ്ങളെടുത്ത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രമാത്രം ഒരു മെൻ്റലി ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഇന്നലെ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്ത് നടന്നത്. നിങ്ങളെല്ലാവരും ആ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. എപ്പോഴും ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളടുത്ത് ബെഗ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണരുത്. കാരണം നിങ്ങൾക്ക് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല. കാരണം ഒരുപാട് കുട്ടികൾ നമ്മളെ ചാനലിൽ കാണുന്നതുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. സുനിൽ, സിൽവർസ്റ്റർ ആൻഡ് ജസ്റ്റിൻ, ഈ മൂന്ന് വ്യക്തികൾ, ഇവർ നമ്മുടെ മനുഷ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മളെപ്പോലെ രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട്, നമ്മളെപ്പോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസോ ഫീലിങ്സോ ഇല്ലാത്ത മൂന്ന് ക്രിമിനലുകളാണ് ഇവർ മൂന്ന് പേരും. ഇവർ ചെയ്തിട്ടുള്ള കാര്യം, ഒരു 8 വയസ്സുള്ള ലാബ്രഡോർ റിട്രീവർ ബ്രീഡ്, അവൻ്റെ പേര് ബ്രൂണോ എന്നാണ്, അവനെ ചെസ്റ്റിൻ്റെ അവിടെ ഈ എന്താ പറയുക, നമ്മൾ മീനിനെ എടുക്കുന്ന ആ ഒരു ഹുക്കില്ലേ, അത് വെച്ചിട്ട് അവരുടെ ബോട്ടിൽ കെട്ടിയിട്ടിട്ട് അടിച്ച് കൊന്ന് കടലിൽ അവൻ്റെ ബോഡി താഴ്ത്തി. ഇവർ ചെയ്ത ഈ ബ്രൂണോ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചാൽ, ബ്രൂണോ വേറൊരാളെ പോയിട്ട് കടിച്ചതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ട് ഇതേപോലെ ആക്രമിക്കുകയോ ഒന്നും ബ്രൂണോ ചെയ്തിട്ടില്ല. അവൻ ചെയ്തത്, അവൻ ചെയ്യുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൻ കുറച്ച് സമയം അവിടെ പോയിട്ട് കിടക്കും, അവരുടെ ബോട്ടിൻ്റെ സൈഡിൽ പോയിട്ട് കിടക്കും, അതാണ് അവൻ ചെയ്തത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് 3-4 ദിവസമായി. പക്ഷേ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അറിഞ്ഞത്. എന്താ ഇത്? ഇതിൻ്റെ വീഡിയോ സഹിതമാണ് പോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ ആ വീഡിയോ എടുക്കുന്ന ആ ഒരു ക്യാമറ പിടിക്കുന്ന ആൾ പോലും ഇവനെ അടിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പം എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഓരോ തവണ ഇങ്ങനത്തെ അനിമൽസിനെതിരെ ഇങ്ങനത്തെ ഓരോ ക്രുവാലിറ്റി വരുന്ന സമയത്ത് ജസ്റ്റിസ് ഫോർ സംവൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ഹാഷ്ടാഗ് ഇടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ എനിക്കറിയാം, ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ ഓരോ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ബ്രൂണോയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എത്രമാത്രം മെൻ്റലി ഫിസിക്കലി ബ്രൂണോ അനുഭവിച്ചിട്ടുണ്ടാവും പെയിൻ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും മനസ്സിൽ കൂടെ അത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അതിന് വേദനിച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പലതുമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനെ അനിമൽസിനോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് നിയമം എന്ന് പറയുന്നത് ഭയങ്കര പുവറാണ്. അതിനൊരു നിയമം ഇതുവരെ ശക്തിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിയമം ഭരണഘടന ആളുകളുടെ അടുത്തും എല്ലാ ആളുകളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള നിയമം കൊണ്ടുവരുന്നില്ല? കാരണം എന്താ വെച്ചാൽ, ഇപ്പം മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മുറിവേൽപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ചോരയാണ്. അതേപോലെ തന്നെയാണ് ഈ അനിമൽസിനെ വേദനിപ്പിക്കുമ്പോൾ അവർക്കും വരുന്നത് വേദന തന്നെയാണ്, അവരെ മുറിവേൽപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തു നിന്നും വരുന്നത് ചോര തന്നെയാണ്. രണ്ടിൻ്റെ കളറും ചുവപ്പ് തന്നെയാണ്. പിന്നെ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നമുക്ക് വേറെ നിയമം, ഇവർക്ക് വേറെ നിയമം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ പോലീസ് കേസെടുത്തിട്ട് അതിനെന്തെങ്കിലും 50 രൂപ 100 രൂപ ഫൈൻ കെട്ടി വെച്ചാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ ആയിരിക്കും ഈ ബ്രൂണോനെ വേദനിപ്പിച്ച ആൾക്കാർക്കും ചെയ്യാൻ പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം. അത് എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എന്ത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണെങ്കിലും ശരി, നിയമം എന്ന് പറയുന്നത് നിയമം തന്നെയാണ്. ഇനി ഒരാൾക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാം. ഇനി നിയമത്തിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിനെ അവരെ ഏൽപ്പിക്കും, ഞങ്ങൾ ചെയ്ത് കാണിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അതേപോലെ കെട്ടി തൂക്കി അടിച്ച് അതായത് അവൻ്റെ ലാസ്റ്റ് ശ്വാസം പോകുന്നവരെ അവനെ നമ്മൾ വേദനിപ്പിച്ച് കൊല്ലണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പോലും ആ ബ്രൂണോൻ്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല.
പറ്റില്ല. കാരണം കടലിൽ കെട്ടി താഴ്ത്തിയിരിക്കുകയാണ്. എന്ത് ക്രൂരതയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പോയി ചെയ്തത് ഈ ബ്രൂണോൻ്റെ ഓണറിൻ്റെ അടുത്ത് അവർ പോയി വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി എന്നാണ് ന്യൂസ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൂണോൻ്റെ ഓണറിൻ്റെ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എവിടെയും കിട്ടുന്നില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂസ് അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന്. കാരണം എന്തെങ്കിലും ഫൈനൊക്കെ അടച്ചാൽ അവർ രക്ഷപ്പെടും, അവർ കൂളായിട്ട് ഈ ലോകത്തിൽ തന്നെ നടക്കും. ആനയ്ക്ക് എന്താ പറയുക, പടക്കം കൊടുത്തിട്ട് ആനേൻ്റെ വായി പൊള്ളിച്ച് അതിനെ അത് വെള്ളത്തിൽ നിന്ന് വേദന കൊണ്ട് അത് വെള്ളത്തിൽ നിന്ന് മരിക്കുക, പിന്നെ ബൈക്കിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി പോവുക, കാറിൻ്റെ ഉള്ളിൽ കെട്ടിത്തൂക്കുക, അതും അപ്പുറത്തെ വീട്ടിലെ ഒരു നായ എപ്പോഴും സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ട് നൈബറിന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നൈബർ അതിനെ അടിച്ചു കൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സെയിം വർഗം തന്നെയാണ്, മനുഷ്യ വർഗം തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാം. ഇതും നമുക്കിങ്ങനെ പോസ്റ്റൊക്കെ ഇടാം. അല്ലാണ്ട് ഇപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനി അതേപോലെ തന്നെ ഇപ്പം റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള വേറെ കുറേ സംഭവങ്ങളാണ് വിസ്മയ, ജസ്റ്റിസ് ഫോർ വിസ്മയ എന്നുള്ളത്. അപ്പോൾ ഈ വിസ്മയ പോലത്തെ പെൺകുട്ടികളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് അവരെ ആത്മഹത്യാ പ്രവണത വരുത്തുന്നതും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്നതും എല്ലാം മനുഷ്യരാണ്. ആനിമൽസിനെ ഉപദ്രവിക്കുന്നതും മനുഷ്യരാണ്, മനുഷ്യരെ മനുഷ്യരെ തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഈ ലോകത്തുനിന്ന് പോകേണ്ടവരും, നമ്മളാണ് ഏറ്റവും വലിയ എന്താ പറയുക ക്രിമിനൽസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരാൾ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യത്വം ഇല്ലല്ലോ നിനക്കെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ശരിക്കും ഒരു നല്ല വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മനുഷ്യത്വം എന്ന് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ വേണ്ട, ആ ഒരു നന്മ നമ്മളെ വർഗത്തിന് ഇല്ല, ഇല്ലാണ്ടായി കഴിഞ്ഞു. അതും ഇത് നടക്കുന്നത് വേറെ എവിടെ ഒന്നുമല്ല, കേരളത്തിലാണ് നടക്കുന്നത്. ഇത്രയും സാക്ഷരതയുള്ള കേരളം, ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കേരളം, ആ കേരളത്തിലാണ് ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ നിങ്ങൾ ഡോഗ്സിനെ അല്ലെങ്കിൽ ഡോഗ്സ് എന്നല്ല കേട്ടോ, നിങ്ങൾ ക്യാറ്റ്സ് എന്തും ആയിക്കോട്ടെ, ഏതൊരു മൃഗം ആയിക്കോട്ടെ, അവരെങ്ങനെയാണ് നമ്മളെ അടുത്ത് ഇത്രയും സുരക്ഷിതത്തോടുകൂടി ജീവിക്കുന്നത്? അവർക്ക് എന്ത് ഉറപ്പുണ്ട് നമ്മൾ അവരെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന്? അവർക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ ലോകം പോകുന്നത്. സ്വന്തം ഓണേഴ്സ് വരെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് പെറ്റ് പാരൻസിൻ്റെ അടുത്ത് നിങ്ങളെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പണ്ടൊക്കെ എനിക്കൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അടുത്ത് പറയും, മോളെ വേറെ ഒരാളും വന്നിട്ട് ചോക്ലേറ്റ് ഒന്നും തന്നു കഴിഞ്ഞാൽ കഴിക്കരുത്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മൂമ്മയും ഒക്കെ നമുക്ക് പറഞ്ഞുതരാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ. അതേപോലെ നമുക്ക് ഇവരെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അത് ആരും തരുന്ന സാധനങ്ങളൊന്നും നീ കഴിക്കരുത്, അല്ലെങ്കിൽ നീ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും നിന്നെ വിളിച്ചാൽ നീ കൂടെ പോകരുത്, അങ്ങനെയൊന്നും നമ്മൾക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ബൗണ്ടറി ട്രെയിനിങ് ഒക്കെ പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ അവരെ വളർത്തുക, പുറത്തേക്ക് അവരെ വിടാണ്ടിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നത് ഇനിയൊക്കെ നമ്മൾ ഇവരെ വളർത്തുമ്പം കോഴി സ്വന്തം കുട്ടികളെ അടയിരിച്ച് വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അതേപോലെ സെക്യൂറായിട്ട് വേണം നമ്മൾ ഇവരെ വളർത്താനായിട്ട്. കാരണം പുറത്തുള്ള വേറെ ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. എല്ലാവരും പറയുക, അതായത് ഗേറ്റൊക്കെ തുറന്നു വിട്ടാലും ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ എൻ്റെ പട്ടിക്ക് ബൗണ്ടറി ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അപ്പുറത്തേക്ക് പോയില്ല, പോയാലും തിരിച്ചു വരും എന്നൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ വല്ല ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഫുഡോ ആയിട്ട് അപ്പുറത്ത് നിന്നിട്ട് നിങ്ങൾ ഡോഗ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോഗ്സ് പോകും? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്നേഹിക്കാനേ അറിയുള്ളൂ, അതിനെ നമ്മളെടുത്ത് സ്നേഹം മാത്രമേ തരാനേ അറിയുള്ളൂ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ കൂടെ പോകും. പിന്നെ അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ആനിമൽസിനെ വിശ്വസിക്കാം, പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ വർഗ്ഗക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ സെക്യൂർ ആക്കുക, നിങ്ങളുടെ പെറ്റ്സിനെ സെക്യൂർ ആക്കുക, നിങ്ങളൊരു അടച്ചുറപ്പുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അവരെ വളർത്തുക, നിങ്ങളെ കൺവട്ടത്ത് അവരെ വളർത്തുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ബ്രൂണോന് സംഭവിച്ചത് ഇനി വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. എല്ലാ വീഡിയോസ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ പറയാറുണ്ട്, എല്ലാ തവണയും ജസ്റ്റിസ് ഫോർ സംവൺ, ഇപ്പോൾ ജസ്റ്റിസ് ഫോർ ബ്രൂണോ ആണ്. ഇനിയൊരു ബ്രൂണോ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. നിയമ നടപടികൾ ശക്തമാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് നമ്മൾ ഇറങ്ങി ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. സോ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. കുട്ടികളോടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോ കാണരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അത് അറ്റാച്ച് ചെയ്യാത്തത്. സോ
നമുക്കെല്ലാവർക്കും ബ്രൂണോൻ്റെ അടുത്തൊരു സോറി പറയാം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമ്മുടെ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ക്രൂരത ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഷെയ്മ് ഓൺ യു ഹ്യൂമൻസ് ആൻഡ് സോറി ബ്രൂണോ.